disco, 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 da 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 da. Thank you. Have a sip, my sweet tea. Thank you. I'll take it normal. നീലിമയെ കൊന്നത് ഞാനല്ല. അതൻ കോടതിയിൽ പറഞ്ഞാൽ മതി. എനിക്കൊരു അപേക്ഷയുള്ളൂ. എന്റെ അനുജത്തിയെ സഹായിക്കാൻ ആരുമില്ല. അവളെ മുതലാളി രക്ഷിക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഞാൻ നോക്കിക്കൊള്ളാം. കാരണം thank you.
കഴിക്കൂ. നിങ്ങൾക്കിപ്പോൾ ഇതാണ് ആവശ്യം. കഴിക്കൂ. ഗുഡ് ലക്ക് ബായ്. ബൈ ദ ബൈ, നിങ്ങൾ ആ കടൽ തീരത്ത് എങ്ങനെ വന്നു? എന്നോട് പറയാൻ മടിക്കണ്ട, നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായും വിശ്വസിക്കാം. എനിക്ക് നാവിലെന്നും എന്നും നിന്നെ മാത്രം ഓർത്തിടും മലകളെ.
ഇന്നെന്താ പെണ്ണെ പതിവില്ലാത്ത ഒരു ആട്ടവും പാട്ടും? ഒന്നുമില്ല. എന്തായാലും മാലയുടെ പാട്ട് നന്നായിരുന്നു. നീ ഇന്ന് തോട്ടത്തിൽ പോയില്ലേ? ഇന്ന് പണിയില്ലാത്ത ദിവസമാണെന്ന് കൊച്ചുമാലാടിക്ക് അറിയില്ലേ? ഓ, ഞാനതങ്ങ് മറന്നു. ആട്ടെ, എന്നാ നിങ്ങളുടെ കാവിലെ ഉത്സവം? വരണ പൗർണമിക്ക കൊച്ചുമലാളി വരൂ. വന്നാൽ വന്നാ പാട്ടും കളിയൊക്കെ കാണാം. എന്നിട്ട് പോ കൊച്ചുമലാളി. എന്തായാലും ഞാനെത്തും. എന്നാ ഏം വരട്ടെ. മാരം വരുന്നതിന് മുമ്പ് നീ ഇങ്ങനെയായാ? മാരം വന്നാ പിന്നെ ഇങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. അത് ഓടി അവിടുന്ന് നമസ്കാരം മുതലാളി. ഞാൻ ഇതുവരെ എവിടെയായിരുന്നു? ഞാനങ്ങ് താഴെ തോട്ടത്തിലായിരുന്നു. തനിക്ക് ഇവിടെ എന്താണ് ജോലി? തന്റെ അനാസ്ഥ ഞാൻ ഇവിടുത്തെ തൊഴിലാളികൾക്കാണ്. എന്തെങ്കിലും തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ മുതലാളി മാപ്പ് തരും. ഞാൻ കൊടുക്കാറുള്ളത് മാപ്പല്ല, മരണമാണെന്ന് അറിയില്ലേ? അറിയാമേ. ഏതാടാ പെണ്ണ്? വള്ളിയുടെ മോള. അടുത്ത വാരത്തില് അവളുടെ കല്യാണമാ. ഞാൻ തിരക്കിയത് അവളുടെ കല്യാണമല്ല, മനസ്സിലായോ? മനസ്സിലായി. താൻ ഓഫീസിലേക്ക് വന്നേക്ക്. ഓ, കൊച്ചമ്മേ, കൊച്ചമ്മേ, കാപ്പി അവിടെ വെച്ചേക്കോ. അദ്ദേഹത്തിന് ചായ കൊടുത്തോ? അദ്ദേഹം ആന്റണി വന്നില്ലേ? ഇല്ല, ഇപ്പോ എന്നും വളരെ ഇരുട്ടിട്ടാണ് വരുന്നത്. ഒടുവിൽ അവനിവിടെ വരാതെയാവും അല്ലേ ചാക്കോ? കുഞ്ഞു പിന്നെ എവിടെ പോകാനാണ് കൊച്ചമ്മ? ഈ വീട് അവന് ഭയമാണ്. ഇവിടെയുള്ളവരെ അവൻ വെറുക്കുന്നു. ഒന്നുറക്ക ചിരിക്കാൻ പോലും കഴിയാത്ത ഈ വീട്ടിൽ അവൻ നിൽക്കുമോ? ഇന്നുവരെ അവന്റെ അച്ഛൻ സ്നേഹത്തോടെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഒന്നുമില്ലെങ്കിലും എന്റെ കുഞ്ഞ് അദ്ദേഹത്തിന്റെ മകനല്ലേ? കൊച്ചമ്മേ, കഴിഞ്ഞ 7 വർഷമായി ഞാൻ ഈ മുറിയിൽ ഒതുങ്ങി കഴിയുന്നു. ഈ വാതുക്കൽ വരെ ഒന്ന് വരാൻ, ആ മുഖമൊന്നടുത്ത് കാണാൻ, നിറമുങ്ങിയൊരു ഫോട്ടോ മാത്രമേ ഇന്ന് എന്റെ മുന്നിലുള്ളൂ. ഇനിയെങ്കിലും ഈ നരവേട്ടാടത്തുന്ന എസ്റ്റേറ്റ് ഉടമയുടെ കാൽക്കയിൽ നിന്നും നമുക്ക് ഉണരണം. വാലാട്ടി തലകുണിക്കാനല്ലാതെ മുഷ്ടികൾ ചുരുട്ടി മറുപടി പറയാൻ നമ്മൾ തയ്യാറാവണം. കൊക്കകളിലും കാട്ടാറിലെ കയങ്ങളിലും നമ്മുടെ തൊഴിലാളികളെ ചതച്ചെറിയുന്നു. കണ്ണീരൊഴുക്കാനും വിതുമ്പാനുമല്ലാതെ അതിനെതിരെ ശബ്ദമുയർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ സംഘടിച്ചേ മതിയാവൂ. പുതിയൊരു പ്രഭാതത്തിന് വേണ്ടി പടപൊരുതി ജയിച്ച ധീരന്മാരുടെ ഓർമ്മകളോടെ നമുക്ക് ഈ കാട്ടിൽ ആദ്യത്തെ ശബ്ദമുയർത്താം. തൊഴിലാളി ഐക്യം! ധൈര്യശാലിയാണല്ലോടാ. അതെ, ഞാനൊരു തൊഴിലാളിയാണ്. ആണോ? എങ്കിൽ നിനക്ക് എന്നെ അറിയില്ല. മറ്റാരെക്കാളും നിങ്ങളെ ഞാൻ അറിയും. എന്തായിരുന്നു ഇവിടെ? നിങ്ങൾ മറക്കുന്ന കാര്യങ്ങൾ ഞങ്ങളൊന്ന് ആലോചിക്കുകയായിരുന്നു. പറയൂ, കേൾക്കട്ടെ. എല്ലാം കേൾക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാവില്ല. ഈ കാടിനെ പറ്റി നിങ്ങൾ എന്തറിഞ്ഞു?
പകർച്ചവ്യാധി പിടിപെട്ട് മരുന്നും ഭക്ഷണവും ഇല്ലാതെ പട്ടികളെ പോലെ ആളുകൾ പിടഞ്ഞു മരിക്കുന്നു. ഇവിടുത്തെ തൊഴിലാളികൾക്ക് ന്യായമായ കൂലി കൊടുക്കാൻ പോലും നിങ്ങൾ തയ്യാറല്ല. പറയും പറയും. ഇനിയൊന്നും പറയാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. പിന്നെ ഇനിയും ഇതൊക്കെ കണ്ടില്ലെന്ന് അടിക്കുകയാണെങ്കിൽ ഈ എസ്റ്റേറ്റിൽ ഇലകൊണ്ട് പോകാൻ കൈകൾ ഉയരില്ല, ഫാക്ടറിയിലെ മെഷീനുകൾ ചരിക്കില്ല. ഓ, പണിമുടക്കോ വേണ്ടി വന്നാൽ. എടാ വർഗീസേ, പണിമുടക്കിന്റെ ശബ്ദം എന്റെ ഈ എസ്റ്റേറ്റിൽ കേട്ട് ശീലമില്ല. ഇവിടെ അതുണ്ടാക്കാൻ വന്ന നിന്റെ നേതാക്കന്മാർ വന്ന വഴിക്ക് മടങ്ങിപ്പോയിട്ടേ ഉള്ളൂ. ഞാൻ കൊടുത്ത നോട്ടുകെട്ടുകളുമായി ഇവിടെ നടക്കാൻ പോകുന്ന പണിമുടക്കിൽ നേതാക്കന്മാരുണ്ടാവില്ല, തൊഴിലാളികൾ മാത്രമേ കാണൂ. കാരണം ഇവിടുത്തെ പണിമുടക്ക് നേതാക്കന്മാർക്ക് നേടാനല്ല, തൊഴിലാളികൾക്ക് ജീവിക്കാനാണ്. കൊള്ളാം, നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ നിന്റെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നും. പക്ഷേ ഒരു കാര്യം നീ മറക്കണ്ട, എനിക്കിഷ്ടമില്ലാത്ത ശബ്ദങ്ങളൊന്നും ഈ എസ്റ്റേറ്റിനകത്ത് ഉണ്ടാവരുത്. നിനക്കറിയാമല്ലോ, പഴയ കൊക്കകളും കാട്ടാറിലെ കയങ്ങളും ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. കൊച്ചുമലയാളി എന്തിനാ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? പോ കൊച്ചുമലയാളി, തമാശ പറയാതെ. ഇല്ല മലേ. ഈ കാട്ടിൽ നിന്നിലൂടെ മാത്രമാണ് സ്നേഹത്തിന്റെ മുഖമെന്താണെന്ന് ഞാൻ അറിയുന്നത്. എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ട്, പക്ഷേ ഒക്കില്ലല്ലോ. പിന്നെ എന്നും രാത്രിയില് കൊച്ചുമലയിലെ കാണും. രാത്രിയിലും എവിടെ വെച്ച്? കിണാവില്. അപ്പോ നീ ഉറങ്ങാറില്ല? അയ്യോ കങ്കണി. എന്താടാ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞ. ഇന്നും അവര് തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. നമ്മുടെ കൊച്ചു മുതലാളിയും ആ മാലയും അവരെ തുടരുന്നു അല്ലേ? എനിക്ക് ഒരു കാട്ടുപെണ്ണ് മരുമകളായി വരണോ? എടോ, അത് തടയാൻ ഒരു മാർഗമേ ഉള്ളൂ. എന്താ വല്യ മുതലാളി? എന്റെ കിടപ്പറ അവളൊന്ന് കാണട്ടെ. എന്താ പറഞ്ഞ, മനസ്സിലായില്ലേ? മനസ്സിലായി. പോയിക്കോ. കൂട്ടതി, ഇതാ വരും ഉപദേശി. കൊറേ കേക്കായിപ്പോ. ദൈവത്തിന് മഹത്വം. പണ്ട് ഈദൻ തോട്ടത്തിൽ തേയിലയില്ലായിരുന്നു, അവിടമൊക്കെ മുന്തിരി എസ്റ്റേറ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊന്നും കേൾക്കാൻ നിങ്ങൾക്ക് കാതില്ലയോ? ഓ, കേൾക്കണുണ്ട്. നിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അന്ന് ഏതൻ തോട്ടത്തിൽ രണ്ട് ജോലിക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, അവർ പരിപൂർണ നഗ്നരായിരുന്നു. നിങ്ങൾ ചിരിക്കരുത്, നിങ്ങൾ വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഞാൻ പറയുന്നത്. അന്ന് അവർക്ക് നഗ്നത എന്തെന്നറിയില്ലായിരുന്നു. ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു? ഇല്ല. എന്നാലും നിങ്ങൾ ചിരിച്ചപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ അന്ന് അവർക്ക് നഗ്നത എന്തെന്നറിയില്ലായിരുന്നു. സർവം ശക്തിമയ ദേവം വരുന്നു, ദേവം വരുന്നു. സർവം ശക്തിമയ, സർവം ശക്തിമയ. അവൻ ദൈവരാജ്യമുണ്ടാക്കാൻ നടന്നു. നിങ്ങൾ അവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്, അവനൊന്നും അറിയില്ല. മതഗ്രന്ഥം എന്ന് പറഞ്ഞ അവൻ കച്ചത്തിടിക്കിരിക്കുന്നത് ഏതോ കണക്ക് പുസ്തകമാണ്. സ്വാമി എവിടെ പോയിട്ട് വരുന്നു? ഒരു പഠനശാല നമുക്കിവിടെ തീർക്കണം. നിത്യമായ ശാന്തി അരുളുന്ന ആ തപോവനത്തിൽ
തരുണീമണികളായ ഏവർക്കും പ്രവേശനമുണ്ടായിരിക്കും. ഈ പ്രദേശമാകെ മാനുകളും മയിലുകളും തുള്ളിക്കളിക്കും. അപ്പോ ഈ തോട്ടൊക്കെ പോയാൽ ഞങ്ങൾക്ക് ജോലി ഇല്ലാതാവില്ലേ? ഇല്ല, ഒരു വാതിൽ അറിയുമ്പോൾ 9 വാതിലുകൾ തുറക്കുമെന്നല്ലേ ആപ്തം? അന്ന് നിങ്ങൾക്ക് ഇലകൾ നുള്ളുന്നതിന് പകരം ചമത നുള്ളുന്ന പണിയായിരിക്കും. എന്തോ നാരി കുന്ത പിഴുക പോലെ നിൽക്കുന്നത്, വൈകുന്നേരമാകുമ്പോ ഇതോടെ വീട്ടിൽ അരുത്, ക്ഷിപ്രകോപം അരുത് കങ്കാണി മകനെ. സ്വാമി തൊഴിലാളികളെ ശല്യപ്പെടുത്തുന്നു എന്ന് വലിയ മുതലാളി അറിഞ്ഞിട്ടുണ്ട്. ഏത് മുതലാളി മകനെ? സർവം ശക്തിമയ മുതലാളി മോനല്ല, വലിയ മുതലാളി. സ്വാമി കുളിക്കാറില്ലേ? നമുക്ക് സമുദ്ര സ്നാനമേ പാടുള്ളൂ കങ്കാണി മകനെ. ഇവിടെ സമുദ്രമില്ലാത്തത് കൊണ്ട് 3 മാസമായി നമ്മുടെ സ്നാനം മുടങ്ങിക്കിടക്കുകയാണ്. കങ്കാണി മകനെ, നാം ഒരു ഓപ്പണയർ പൂജ നടത്താമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും നിർലോഭമായി സംഭാവനകൾ നൽകണം. ഓ തന്നോളാം. തരണം, അല്ലെങ്കിൽ ദൈവകോപമുണ്ടാകും. അപ്പോൾ നാം പോകട്ടെ, സന്ധ്യാവന്ദനത്തിന് പലതും ഒരുക്കാനുണ്ട്. ഓ സ്വാമി അങ്ങോട്ട് ചെന്നാട്ടെ. സർവം ശക്തി സർവം ശക്തി. ഓരോരുത്തരും വേഷം കൂട്ടി അയച്ചിരിക്കുന്നത്. അച്ഛനോ? ഈശോ മീശയ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മിസ്റ്റർ വില്യംസിനെ ഒന്ന് കാണണം, അദ്ദേഹം ഇവിടെ ഇല്ലേ? മുകളിലാണ്, ഞാൻ പറയാം. അദ്ദേഹം ഇപ്പോ വരും. കൊച്ചമ്മയ്ക്ക് അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞു, ഞാൻ അകത്തേക്ക് പോയിക്കോട്ടെ. ശരി. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. അസുഖമൊക്കെ എങ്ങനെയുണ്ട്? ഭേദമുണ്ട് അച്ചു. എല്ലാം കർത്താവ് കാണുന്നുണ്ട് മകളെ. ഇല്ല അച്ചു, കർത്താവ് ഒന്നും കാണുന്നില്ല. കണ്ടിരുന്നെങ്കിൽ സഹിക്കാനുള്ള കരുത്തെങ്കിലും എനിക്ക് തരുമായിരുന്നു. വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുവാനല്ലാതെ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും മകളെ? എന്റെ മോനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ദുഃഖം. സമാധാനപ്പെടൂ, എല്ലാ വഴികളും കർത്താവ് ഒരിക്കലും അടക്കിയില്ല. എന്താണ് ഫാദറിന്റെ വിശേഷം? മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ഞാൻ മിസ്റ്റർ വില്യംസിനെ കാണാനാണ് വന്നത്. എന്താ? ഞാൻ പലപ്പോഴും വില്യംസിനോട് പറഞ്ഞിട്ടുള്ളത് തന്നെ, മിസ്റ്റർ വില്യംസ്, ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഒട്ടും വൈദ്യസഹായം ലഭിക്കുന്നില്ല. ഇന്നലെ 2 പേർ മരുന്നും ആഹാരവും ഇല്ലാതെ മരണമടഞ്ഞു. പള്ളിയോടനുബന്ധിച്ച് നമുക്കൊരു ആശുപത്രി പണിയണം. പള്ളി മേടയോടനുബന്ധിച്ച് ഒരു സെമിത്തേരി ഇല്ലേ അവിടെ? വില്യംസ്, മരിക്കുന്നവർക്ക് ശ്മശാനമാണ് ആവശ്യം. ഫാദറിന് ഈ പള്ളിക്കാര്യം മാത്രം നോക്കിയാ പോരെ? പോരാ, കുർബാന അർപ്പിക്കാനും കുംഭസാര രഹസ്യങ്ങൾ സൂക്ഷിക്കാനും മാത്രമുള്ളതല്ല ഈ വേഷം. കരയുന്ന കണ്ണുകൾ ഒപ്പാനും ഇതിന് കഴിയണം. മിസ്റ്റർ വില്യംസ്, പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പോലും ഇവിടെ ഒരു സ്കൂളില്ല. ഇതൊക്കെ എന്നോട് പറയാൻ? എസ്റ്റേറ്റ് നിയമത്തിനുള്ളിൽ ഇതൊന്നും ഇല്ലേ മിസ്റ്റർ വില്യംസ്? ഓ, നിങ്ങളൊക്കെ ഭരണരംഗത്തേക്ക് വരികയല്ലേ. പക്ഷേ എസ്റ്റേറ്റ് കാര്യങ്ങൾ എന്നെ ആരും പഠിപ്പിക്കണ്ട. ഇല്ല, വില്യംസ് മറക്കുന്നത് ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. മിസ്റ്റർ വില്യംസ്, വേട്ടയാടുവാൻ മൃഗങ്ങൾ മാത്രം പോരെ. ഫാദർ, നിങ്ങൾ അതിൽ കിടക്കുന്നു. ക്ഷമിക്കണം, ഞാൻ ദൈവപുത്രന് വഴിയൊരുക്കുന്നവനാണ്. ആശ്വസിപ്പിക്കുവാനല്ലാതെ അകറ്റിവിടുവാൻ എനിക്ക് കഴിയില്ല. എങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഫാദർ മേൽ നീ പടി കടക്കണമെന്നില്ല. വില്യംസ്, Thank you.
നന്നാക്കാൻ നടക്കുന്നു. അതാർക്കും കഴിയാത്തതല്ലേ? അതാണടാ ഞാൻ. ഡാഡി, ഡാഡി ഇവിടുത്തെ പാറ്റകൾ കാണുന്നില്ലേ? ഞാൻ അറിയാത്ത പാറ്റം. അതെ, എതിർക്കാൻ ഇവിടെ കൈകളില്ലെന്ന് ഡാഡി കരുതരുത്. അത് തളർത്താൻ എനിക്ക് കഴിയും. അതിനു മുമ്പ് ഡാഡി തളർന്നാലോ? ഇല്ല, അത്ര പെട്ടെന്ന് എന്നെ ആർക്കും തളർത്താനാവില്ല. എതിർക്കുന്ന കൈകളെ വെട്ടിയെറിഞ്ഞ ശീലമേ എനിക്കുള്ളൂ. 25 വർഷങ്ങൾ കൊണ്ട് ഞാൻ സൂക്ഷിച്ച ശക്തി എന്റെ കൈകൾക്കുണ്ട്. എന്ന് വെച്ചാൽ നീ എന്നെ എതിർക്കുമെന്നോ? വേണ്ടി വന്നാൽ. നീ പിടിച്ച ആ കൈകൾ ആരുടേതാണെന്ന് അറിയാമോ? ആ മനുഷ്യന്റെ ഭർത്താവാണടാ. ക്ഷമിക്കൂ, ഒരു നിമിഷം, ഞാനെല്ലാം മറന്നുപോയി. മെതിക്കപ്പെടുന്ന ഒരു വർഗമായി മാറിയിരിക്കുന്നു ഇവിടെ നമ്മൾ. നമ്മുടെ ജീവിതം വില്യംസിന്റെ കാൽക്കീഴിലാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഒന്നിച്ചേ പറ്റൂ. അധ്വാനത്തിന് കൂലി ചോദിച്ചാൽ ചതച്ചു കൊല്ലുന്ന ഒരു മുതലാളിയെ അനുസരിക്കണോ വേണ്ടെയെന്ന് നിങ്ങൾ തീരുമാനിക്കൂ. നമുക്ക് കൊടിക്കൂറകൾ വേണ്ട, നേതാക്കന്മാർ വേണ്ട, പക്ഷേ ഒന്ന് വേണം, ചോർന്നു പോകാത്ത ആത്മധൈര്യം. എന്താ, ചിലപ്പോൾ നമ്മൾ തല്ലി ചതയ്ക്കപ്പെടും, അല്ലെങ്കിൽ ഇവരുടെ കൊക്കകളിൽ വീശി എറിയപ്പെടും. ഒരു നല്ല നാളേക്ക് വേണ്ടി വാരിക്കുന്തമുയർത്തിയ ധീരന്മാരാണ് നമുക്ക് മുമ്പേ പോയവർ. അവരൊഴുക്കിയ കണ്ണീരും രക്തവും വീണുകുറുതി മണ്ണിൽ എതിർപ്പിന്റെ ശബ്ദമുയർത്താനെങ്കിൽ നിങ്ങൾക്ക് കഴിയില്ലേ? ഇരുളുന്ന നിങ്ങളുടെ കൈകൾക്ക് ആയുധത്തിന്റെ ശക്തിയില്ലേ? വിതുമ്പുന്ന നിങ്ങളുടെ ചുണ്ടുകളിൽ എതിർപ്പിന്റെ ശബ്ദമില്ലേ? നിന്റെ അച്ഛൻ വീട്ടിലില്ലേ? വലിയ മുതലാളി അച്ഛനെ കാണാൻ പറ. ശരി, പറയാം. Thank you.
காக்கும் தாயே காளியம்மன் மாயே காக்கும் தாயே காளியம்மன் மாயே நாலு மலையில தேவி கோர ரூபிணி தேவி நாலு மலையில தேவி கோர ரூபிணி தேவி ரட்சிக்கணே எங்களை ரட்சிக்கணே ரட்சிக்கணே என்னும் ரட்சிக்கணே கடுந்துடியும் குழத்தேனும் தந்திடா பொன்னம்மே கடுந்துடியும் குழத்தேனும் தந்திடா பொன்னம்மே அவள் தரா அம்மே நீ போறு தரா அம்மே மால சாத்திடாம் குங்கும பொடி தூகிடாம் குங்கும பொடி தூகிடாம் கரிங்கோழியும் முட்டநாடும் தந்திடாம் பொன்னம்மே கரிங்கோழியும் முட்டநாடும் தந்திடாம் பொன்னம்மே ിലേക്കുള്ള പടിയ വിട്ട് ഇവിടെ എത്താത്ത ആരും ഈ കാട്ടിൽ ആരുടെയും ഭാര്യയായിട്ടില്ല. വലിയ മുതലാളി, ഞാൻ പാവമ. അവരോടാണ് എനിക്ക് കൂടുതൽ സ്നേഹം. കൊച്ചമ്മ ഉറങ്ങാറായില്ലേ? പാല് കുടിച്ചിട്ട് ഉറങ്ങിയാട്ടെ. ഉറക്കം അതെന്നെ വിട്ടുപോയിട്ട് കാലം എത്ര ഏജാക്കോ?
ഉണരാത്ത ഒരു ഉറക്കത്തിനു വേണ്ടി ഞാൻ ഇന്നും കിടക്കാറുണ്ട്. ഇന്നും ആ ഉറക്കത്തിനു വേണ്ടി ഞാൻ കിടക്കും. അച്ഛോ എന്താ വള്ളി, എന്താണ് ഉണ്ടായതെന്ന് പറയൂ. എന്റെ മോളെ ആ വലിയ മുതലാളി ചതിച്ചോ. ഇന്നലെ രാത്രിയിൽ കാവല് പാട്ടും കളിയും കഴിഞ്ഞ് അവൾ കുടിയിലെത്തിയില്ല. കാട് മുഴുവൻ ഞങ്ങൾ തെരഞ്ഞു, പക്ഷേങ്കിൽ ഇന്ന് വെളുപ്പിന് അവൾ കുടിയിലെത്തി. അവൾ ആരോടും ഒന്നും മിണ്ടുന്നില്ലച്ചോ. കർത്താവേ, നീ എന്തിനിപ്പോ അനപാത്രം ഇവർക്ക് കൊടുത്തു? അടുത്ത വാരത്തില് അവളുടെ കല്യാണം കുറിച്ചിരിക്കുക, ഞാൻ എന്തു ചെയ്യട്ടച്ചോ? പള്ളി, എല്ലാം കർത്താവ് കാണുന്നുവെന്ന് സമാധാനിക്കും. പള്ളി വീട്ടിലേക്ക് വയ്ക്കോ. ഞാൻ വരട്ടെ അച്ഛ. കർത്താവേ, ഈ കുരിശ് ഇനിയും ഞാൻ എത്ര നാൾ ചുമക്കണം? ഫാദർ എങ്ങോട്ട് പോകുന്നു? ഒന്ന് നടക്കാനിറങ്ങി, പിന്നെ ആ പൊന്നിയുടെ വീട് വരെ ഒന്ന് പോണം. എന്താ വിശേഷം? മിസ്റ്റർ വില്യംസ് അറിഞ്ഞില്ലേ, ആ കുട്ടി ഇന്നലെ രാത്രി മുഴുവനും വീട്ടിലായിരുന്നു. രാവിലെ വീട്ടിലെത്തിയത് മുതൽ ആ കുട്ടി ആരോടും മിണ്ടുന്നില്ല. പാവം, എന്തെങ്കിലും അസുഖമായിരിക്കും. ഒരു രാത്രി കൊണ്ട് അവൾക്ക് ഇതെങ്ങനെ സംഭവിച്ചു? ഒരു രാത്രി കൊണ്ട് എന്തൊക്കെ സംഭവിക്കാം ഫാദർ? ആ ഇത് മാത്രമേ പറയാനുള്ളൂ. ആ കുട്ടിയുടെ അമ്മ എല്ലാം എന്നോട് പറഞ്ഞു. അപ്പോ എല്ലാം ഫാദർ അറിഞ്ഞിരിക്കുന്നു? അതെ. എന്നാൽ ഫാദർ എന്നെ പറ്റി ഒന്നുകൂടി മനസ്സിലാക്കണം. ഇനിയും പലതും കേൾക്കും കാണും, പക്ഷേ അതൊക്കെ അവിടെ തന്നെ മറന്നു കളയണം. വില്യംസ്, എന്ത് നോക്കിയതുള്ളു? ആ നോക്കി നിൽക്കാതെ ജോലി. കല്യാണം ഒക്കെ ഉറച്ചതാ, അതൊക്കെ ഇപ്പം മുടങ്ങി. പൊന്നിയെ കാണുന്ന പോലും ഇപ്പം വേദനയാ. കഷ്ടം എങ്ങനെ നടന്നുള്ള പൊന്നി, ഇന്നിപ്പം ഉള്ള കാര്യം പറയുന്നതിന് വിഷമാ. ദൈവം അതൊന്നും കാണാതിരിക്കില്ല. അമ്മ എന്നെ വിളിച്ചോ? ആ വിളിച്ചു. നീ എന്നും വളരെ വൈകിയാണ് വീട്ടിൽ വരുന്നതല്ലേ? വീട് തടവറ എന്ന് പറയുന്നതാ ശരി. അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാനിവിടെ കഴിയുന്നു, ഇല്ലെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ ഈ ചുടുകാട് വിടുമായിരുന്നു. മോനെ, അമ്മയുടെ കാലം കഴിയുന്നത് വരെയെങ്കിലും നീ ഇവിടുന്ന് പോകരുത്. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു അപേക്ഷ. ഇല്ലമ്മേ, എന്റെ അമ്മയെ വിട്ട് ഞാനെങ്ങും പോയില്ല. എന്താണ് ഇനിയൊന്നും മിണ്ടാത്ത? ഏനെന്ത് മിണ്ടാന്? അപ്പന്റെ കാര്യം ഓർക്കുമ്പോ എന്താ കുറവില്ലേ? ഒരു കുറവുമില്ല. വൈദ്യരെ കാണിച്ചില്ലേ? കാണിക്കൊക്കെ ചെയ്തു. എന്താ? ഒന്നുമില്ല. എന്തിനാണ് ഈ വാഴ്ത്തപ്പെട്ടവൾ കരയുന്നത്? താഴ്ന്നു പോണോ? വാഴ്ത്തപ്പെട്ടവളെ, നീ വിഷമിക്കണ്ട. കർത്താവിന്റെ മുന്തിരി എസ്റ്റേറ്റിൽ നിനക്ക് മുന്തിരി നുള്ളാം. സമാധാനപ്പെടും. ദൈവരാജ്യം വരുമ്പോൾ അവിടെ ഒരു തോട്ടമേ കാണൂ, ഏതൻ തോട്ടം. അവിടെ എല്ലാവരും നഗ്രരായിരിക്കും. തന്റെ ദൈവരാജ്യത്തുള്ള ഒരാരും തുണി കൊടുക്കില്ലടോ. പാപം ചെയ്യാത്തവർക്ക് എന്തിനാ ഉടുതുണി? തനിക്ക് ഇവിടെ ഒന്നൊന്ന് പോവാമോ? അവൻ വരുന്നു. ആ അതാ അവൻ വരുന്നു. കർത്താവായ യേശു, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അത് നാം നേരത്തെ മനസ്സിലാക്കിയല്ലോ ഉപദേശമകനെ. സാത്താന്റെ സന്തതി, നീ കക്ഷത്തിടുക്കിയിരിക്കുന്ന ആ കണക്ക് പുസ്തകം നാം ഒരിക്കൽ പിടിച്ചു വാങ്ങി നിന്റെ പൊള്ളത്തരം നാം പുറത്താക്കും. സ്വാമി രാവിലെ ഊരു ചുറ്റാൻ ഇറങ്ങിയതായിരിക്കും. അല്ല രംഗാനി മകനെ, നാം പർണശാലയ്ക്കുള്ള ഭൂതലം തിരക്കിറങ്ങിയതാണ്. താൻ അഷ്ടിക്ക് വല്ലതും കിട്ടുമെന്ന് ഞാൻ നോക്ക്. നാട്ടക്കുന്നു താ നിങ്ങൾ ജോലി. നമ്മുടെ ദിവ്യത്തെ തിരുവരികളോട് സംഭവിച്ചിരിക്കുന്നു. സർവം ശക്തി, സർവം ശക്തി.
സർവം. ആര് മാലയോ? ഈ രാത്രിയിൽ എവിടെ പോകുന്നു? കങ്കണിയ, അപ്പന് തീരെ വയ്യ, വൈദ്യരെ വിളിക്കണം. എന്റെ കയ്യിൽ കാശൊന്നുമില്ല. എന്റെ കയ്യിലും കാശൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വാ. കൊച്ചുമുതലാളിയോടോ കൊച്ചമ്മയോടോ പറഞ്ഞ് ഞാൻ വാങ്ങിത്തരാം. ഏം വന്നാല് കുടിലിൽ അപ്പൻ തനിച്ച? ഓ, അത് സാരമില്ല. ഈ പനി കൂടിയും കുറഞ്ഞു വരിക്കും. പേടിക്കാനൊന്നുമില്ല. നീ വാ. ശബ്ദം ഉണ്ടാക്കരുത്. വല്യ മുതലാളി അറിഞ്ഞാൽ കാര്യം കുഴപ്പത്തിലാകും. പേടിക്കാനൊന്നുമില്ല. ഈ പടിക്കെട്ട് കയറി മുകളിലോട്ട് ചെല്ല്. കൊച്ചുമുതലാളിയും കൊച്ചമ്മയും ആ മുറിക്കകത്ത് തന്നെ കാണും. ചെല്ല്. പലതവണ നിന്റെ കൈകൾ അദ്ദേഹത്തിന് നേരെ ഉയർന്നിട്ടുണ്ട്. ഇനി അതുണ്ടായാൽ ഈ അമ്മ ജീവിച്ചിരിക്കില്ല. അമ്മേ, ഞാൻ ഒന്നും പറയണ്ട. ഇറങ്ങി പോടാ പുറത്ത്.
അല്ലെങ്കിൽ നീ എന്നെ കൊല്ല. കങ്കാണി, നീയല്ലേ എന്റെ മാലയെ പ്രേരിപ്പിച്ച് വിളിച്ചോണ്ട് പോയത്? അയ്യോ അല്ല. അല്ലേ ഞാൻ പറയാം, വല്യ മുതലാളി പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. വല്യ മുതലാളി എടാ, എനിക്കിതിനൊക്കെ പകരം ചോദിക്കാൻ അറിയാൻ വയ്യാത്ത കൊണ്ടല്ല, പക്ഷെ എന്റെ മുന്നിൽ ഒരാളുണ്ട്, നിന്റെ വല്യ മുതലാളിയോട് ചെന്ന് പറഞ്ഞേരെ അങ്ങേരുടെ നാശത്തിലേക്കുള്ള കാൽവെപ്പാണിത്. ഇതിനൊക്കെ പോകുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് പിള്ളേ? നമുക്കൊക്കെ ഇവിടെ ജീവിക്കണ്ടേ? ജീവിക്കണം, അതിനിത് വേണോ? നമ്മുടെ മകൾക്ക് അത് സംഭവിച്ചില്ല, നിങ്ങൾ സഹിക്കുമോ? നീ മാറി. ആന്റണി, ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളൊക്കെ സഹിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഒരു അതിർത്തി ഇല്ല അച്ഛോ? ഉണ്ട്, മരണമാണ് ദുഃഖത്തിന്റെ അതിർത്തി. പക്ഷേ മരണം കണ്ടെത്തുവാൻ നമുക്ക് അവകാശമില്ല. കൊല്ലാനോ? ഇല്ല കുട്ടി, സ്വന്തം സൃഷ്ടിയെ പോലും നശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല. കുട്ടി, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഞാനും ഇവിടെ കഴിയുന്നത്. പക്ഷേ ഈ ദുഃഖത്തിനെ വിട്ട് മറ്റെങ്ങും പോകുവാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ മടക്കയാത്ര ഈ സെമിത്തേരിയിലൂടെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അച്ഛോ, ക്ഷമിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ്. ഇനി ഏതുവരെ ക്ഷമിക്കും അച്ഛോ? എന്റെ എല്ലാമായിരുന്ന മാലയും എന്നെ വിട്ടു പോയില്ലേ? എന്റെ അമ്മയ്ക്ക് വേണ്ടി എല്ലാം ഞാൻ ക്ഷമിക്കുന്നു. ചിരിക്കാൻ മറന്ന, കരയാൻ മാത്രം ശീലിച്ച എന്റെ അമ്മയ്ക്ക് വേണ്ടി. പക്ഷേ ഒരിക്കൽ ഞാൻ എന്റെ അമ്മയെ ആ തടവിൽ നിന്നും രക്ഷിക്കും. അമ്മയറിയാത്ത സ്നേഹവും സന്തോഷവും കൊണ്ട് ഞാൻ അവര് വീർപ്പുട്ടിക്കും. കർത്താവ് കുട്ടിയിൽ കരുണ കാണിക്കും. വരൂ. അതാണ് എന്റെ പേര്. ആ പേര് നിങ്ങൾ മറന്നിട്ടില്ലല്ലേ? നീ ഭാര്യയുടെ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കാണല്ലേ? അതെ, ആ അവകാശത്തിന്റെ ചിഹ്നമാണിത്. കഴിഞ്ഞ 7 വർഷക്കാലമായി ഈ കിടപ്പറയിൽ ആരെല്ലാം കയറി ഇറങ്ങിപ്പോയി. ഇവിടെ കയറി ഇറങ്ങിപ്പോയവരെല്ലാം ഭാര്യമാരാണെങ്കിൽ അവരിൽ ഒരുത്തി മാത്രമാണ് നീ. അതെനിക്കറിയാം. ഇതൊക്കെ പറയുന്ന നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം, ശക്തനായ ഒരു മകൻ നിങ്ങൾക്കുണ്ട്. അവനെ ഓർത്തെങ്കിലും നിങ്ങൾ ഇത് അവസാനിപ്പിക്കണം. മകനെ കാണിച്ച് നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണല്ലേ? ഇത് ഭീഷണിയല്ല. പിന്നെ ഇനി ഇത് ആവർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാറല്ലേ പറഞ്ഞു. കൊച്ചമ്മേ, ചാക്കോ ബഹളം വയ്ക്കരുത്. കൊച്ചു മുതലാളി അറിയിക്കരുത്. വേണ്ട, പറയുന്നതനുസരിച്ചാ മതി, മറ്റാശ അറിയിക്കണ്ട. ശവം അവിടെ തന്നെ മറന്നു ചെയ്യാൻ അതിനുള്ള ആളെ കൂട്ടിക്കൊണ്ടു. ദുഃഖിച്ചിട്ട് കാര്യമില്ല മകനെ, കർത്താവ് എന്ത് വിചാരിക്കുന്നുവോ അത് മാത്രമേ നടക്കുള്ളൂ. കർത്താവ് എല്ലാം കാണുന്നുണ്ട്.
കർത്താവ് ഒന്നും കാണുന്നില്ല അച്ഛോ. കണ്ടിരുന്നെങ്കിൽ ഇതുപോലുള്ള പ്രവൃത്തികളൊന്നും നടക്കുമായിരുന്നില്ല. കൊച്ചുമലയാളി, കൊച്ചുമലയാളി. എന്താ ചാക്കോ? എന്താണെന്ന് പറയൂ. കുഞ്ഞിന്റെ അമ്മ. എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? എന്താണ് ഉണ്ടായെന്ന് പറയൂ ചാക്കോ. ഫിലോമിനിക്ക് എന്തോ പറ്റി. മുകളിൽ നിന്ന് താഴേക്ക് വീണു. അപ്പൊ തന്നെ ജീവനും പോയി. എന്റെ അമ്മ മുകളിൽ നിന്ന് എങ്ങനെ വീണു? പറയൂ ചാക്കോ, പറയൂ. വേണ്ട കുഞ്ഞെ, കുഞ്ഞ അറിയണ്ട. അറിഞ്ഞാൽ കുഞ്ഞിനും അമ്മയുടെ ഗതിയാവും. എന്റെ അമ്മ എങ്ങനെ മരിച്ചെന്ന് എനിക്കറിയണം. കുഞ്ഞിന്റെ അമ്മയെ അദ്ദേഹം ചവിട്ടി ഉരുട്ടി താഴേക്ക് തള്ളുകയായിരുന്നു. ഡാഡി, എന്താ എന്റെ അമ്മ എങ്ങനെ മരിച്ചു? മരണകാരണം ഞാൻ തിരക്കിയില്ല. നിങ്ങളുടെ തൊഴിയേറ്റല്ലേ എന്റെ അമ്മ മരിച്ചത്? സത്യമതല്ലേ? എന്നോട് ആര് പറഞ്ഞു? അതാരുമായിക്കോട്ടെ, ഒരു രാക്ഷസനായ നിങ്ങളെ ദൈവത്തെ പോലെ കരുതി എന്റെ അമ്മയുടെ നേരെ കാലുയർത്താൻ നിങ്ങൾ കീഴിൽ കഴിഞ്ഞു. ആന്റണി, അടുക്കരുത്. അടുത്താൽ വലിയൊരു പകപോക്കൽ ഞാൻ നടത്തും. എന്റെ അമ്മയെക്കൊന്ന് നിങ്ങളോട് ഞാൻ എന്തെങ്കിലും പകരം ചോദിക്കും. ആന്റണി, ഞാനിതെങ്ങനെ സഹിക്കും? എനിക്ക് ആരുണ്ട്? ആശ്വസിക്കും മകനെ, മരിച്ചവരാരും തിരിച്ചു വരാറില്ല. ആശ്വസിക്കും. ഇതാ കുഞ്ഞ്. എന്താ ചാക്കോ? കുഞ്ഞിന്റെ അമ്മയുടെ സ്വത്ത് കുഞ്ഞിന് തരാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചതാണ്. കുഞ്ഞെ, ഞാൻ പോവുകയാണ്. ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. ചാക്കോ പോകാൻ തന്നെ തീരുമാനിച്ചോ? അതെ അച്ചോ. ഒന്നുകൂടെ ആലോചിക്കൂ. ചാക്കോയ്ക്ക് വിരോധമില്ലെങ്കിൽ എന്റെ കൂടെ കഴിയാം. എനിക്കിനി അതിന് കഴിയില്ല. ഞാനിവിടെ പോവാണ് ചാക്കോ. കുഞ്ഞെങ്ങോട്ടും പോകണ്ട. പോകണ്ടവൻ ഞാനാണ്. ഇല്ല ചാക്കോ, ഇനിയും ഞാനിവിടെ നിന്നാൽ ഒരു മൃഗമായി മാറേണ്ടി വരും. എല്ലാ ദുഃഖങ്ങളും മറന്ന് ആന്റണി ഇവിടെ തന്നെ കഴിയണം. ഇല്ല അച്ഛോ, ഞാൻ ഇവിടെ നിന്ന് പോയാലും നമുക്കിനിയും കാണാം. ഞാൻ എന്നും ആന്റണി ആയിരിക്കും. പക്ഷേ എന്റെ ഡാഡിയുടെ പതനം മാത്രമാണ് എന്റെ ലക്ഷ്യം. ആന്റണി, ഞാൻ എവിടെ ഇരുന്നാലും അച്ഛനെ കുറിച്ച് ഓർക്കും. വരട്ടെ അച്ഛോ. സാരമില്ല, ഇതെല്ലാം സഹജം. ഞാൻ നിങ്ങളെ സഹായിക്കാം. ഈ നഗരത്തിൽ എന്തും വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ളവനാണ് ഈ അബ്ദുള്ള. മിസ്റ്റർ ആന്റണിക്ക് എന്നെ വിശ്വസിക്കാം. ഈ കാര്യങ്ങൾ ഒരിക്കലും ഞാൻ പുറത്തു പറയില്ല. പക്ഷേ എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ നിങ്ങൾ ഒരുക്കമായിരിക്കണം. അഗ്രി. Agree.
കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞ ആന്റണി അല്ലേ? അതെ. ബൈ ദ വേ, മീറ്റ് മിസ്റ്റർ ജോർജ്, നമ്മുടെ ബിസിനസ് പാർട്ട്ണറും എന്റെ ഉറ്റൊരു സുഹൃത്തുമാണ്. നമ്മുടെ എല്ലാ രഹസ്യങ്ങളും മിസ്റ്റർ ആന്റണിയിൽ സുരക്ഷിതമായിരിക്കും. മാത്രവുമല്ല നമ്മുടെ സ്ഥാപനത്തിന് കൂട്ടുമാണ്. ഇത് എന്റെ മകൾ സഹീന. മോളെ, ഇത് മിസ്റ്റർ അബ്ദുള്ള. നമസ്കാരം. അത് മിസ്റ്റർ ആന്റണി. നമസ്കാരം. ആ പിന്നെ മിസ്റ്റർ ജോർജ്, ഞങ്ങളിപ്പോൾ വന്നത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. നമ്മൾ അറേഞ്ച് ചെയ്ത സാധനം കടപ്പുറത്ത് വന്നിട്ടുണ്ട്. യെസ്, നമുക്ക് അങ്ങോട്ട് പോകാം. ശരി, പോകാം. സോ സ്വീ എന്താ ചേട്ടാ ഇത്? എന്റെ സർവീസിൽ ആദ്യമായി അബദ്ധമണഞ്ഞു. സോറൈറ്റ്. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അവനെ പിടിക്കും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് തെളിച്ചു പറയൂ ചേട്ടാ, എന്താ സംഭവിച്ചത്? ഒരു കള്ളക്കടത്തുകാരൻ പല പ്രാവശ്യം അവനെന്നെ വിട്ടിച്ചു. ഇത്തവണയും അത് തന്നെ സംഭവിച്ചു. ചേട്ടൻ ഒറ്റയ്ക്കായിരുന്നോ? ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ അത്ര പ്രാധാന്യം കൽപ്പിക്കാതെ പോയതാണ്. കണ്ടോ, ഇമ്മാതിരി കേസുകൾ ഒറ്റയ്ക്ക് അന്വേഷണം നടത്താൻ പോരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാ. കണ്ടോ, പരിഭവിച്ചല്ല നളിനി. പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജോലി സാഹസം നിറഞ്ഞാണെന്ന് നിനക്കറിയില്ലേ? ഭീകരന്മാരായ ഗുണ്ടകളോട് ഒറ്റയ്ക്ക് പൊരുതാനാണോ ചേട്ടന്റെ ഭാവം? ഞാൻ എന്റെ കൃത്യനിർവഹണത്തിൽ നിന്നും പിന്മാറുകയില്ല. പൗരുഷം ഞാൻ അടിയറ വയ്ക്കുകയുമില്ല. ചേട്ടാ, ഞാൻ നിന്റെ ഭർത്താവാണെന്നതിനേക്കാൾ ഉപരി ഒരു പോലീസ് ഓഫീസറാണ്. ഈ വാചകം നിന്റെ അച്ഛനായ പോലീസ് കമ്മീഷണറാണ് എന്നോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ മാനിക്കുന്നു. നളിനി, ഒരു കൂട്ടം കള്ളക്കടത്തുകാരുടെ മുന്നിൽ ഞാൻ പതറില്ല. Hands up.
പോലീസ് ഇത്ര എളുപ്പത്തിൽ ആന്റണി ഇത് കൈക്കലാക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങൾ സമർത്ഥനാണ്. നിങ്ങളെപ്പോലെ ധീരനായ ഒരാളെയാണ് എനിക്ക് ആവശ്യം. ആന്റണി, എന്ത് ചെയ്യുമ്പോഴും ഒന്നോർക്കണം, പോലീസ് നമ്മുടെ പുറകിലുണ്ടെന്ന്. പോലീസ് അവർക്ക് അവരുടെ ഡ്യൂട്ടി, നമുക്ക് നമ്മുടെ ഡ്യൂട്ടി. വെരി ഗുഡ്. മിസ്റ്റർ പ്രസാദ്. സർ, ഈ നഗരത്തിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയണമെന്നില്ലല്ലോ. വേണ്ട, എല്ലാം ഞാൻ അറിഞ്ഞു. നിയമത്തെ വെല്ലുവിളിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെയും. ഇനിയും തുടരാനൊഴിച്ചാൽ നമ്മൾ എരിയുന്ന കാക്കിയുടെ വില പോലും നഷ്ടമാകും. അതിനോ സർ. മിസ്റ്റർ പ്രസാദ്, ശക്തരായ ഒരു സംഘം ആൾക്കാർ ഇതിന് പിറകിലുണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്ത ഇവരെ കണ്ടുപിടിച്ച് തുറുങ്കിലടക്കേണ്ട ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. താങ്ക് യു സർ. ഇതാ ഈ ഫയലിൽ എല്ലാ വിവരങ്ങളും ഉണ്ട്. എന്താ ചേട്ടാ, കുറെ സമയം വേണ്ടി ആലോചന തുടങ്ങിട്ട്? നീ ഫയൽ കണ്ടു? ഈ നഗരത്തിലെ ഒരു വലിയ കള്ളക്കടത്ത് സംഘത്തിന്റെ കഥയാണിത്. എന്തും ചെയ്യാൻ മടിക്കാത്തവരെ കണ്ടുപിടിക്കേണ്ടെന്ന ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കാം. ചേട്ടൻ സൂക്ഷിക്കണം. നിനക്കെന്താ പേടിയാവുന്നു? നളിനി, എന്നാ എനക്കറിയില്ലേ? എന്നെങ്കിലും ഞാൻ തോൽക്കുമെങ്കിൽ ഞാൻ അണിഞ്ഞിരിക്കുന്ന നിയമത്തിന്റെ വേഷം അന്ന് ഞാൻ ഉരുവയ്ക്കും. ആന്റണി എന്ന പേരുള്ള ഒരുത്തനാണ് ഈ നഗരത്തിന്റെ പേടി സ്വപ്നൻ. പല വേഷങ്ങൾ സഞ്ചരിക്കാറുള്ള അവനെന്ന ഡിപ്പാർട്ട്മെന്റിനെ നിന്ന് തലവനാണ്. അവന്റെ കയ്യിൽ വിലങ്ങ് വെച്ചാലേ എനിക്കിവിടെ വിജയിക്കാനാവും. Ha 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 ha
ഒന്നും സംഭവിച്ചിട്ടില്ല. കുറച്ചു കഴിയുമ്പോൾ ബോധം തെളിഞ്ഞു. എന്നെ കുറിച്ച് കേട്ടിരിക്കും. എന്നെ കൊല്ലാൻ നിങ്ങളുടെ ഭർത്താവ് നിറതൊക്കുമായി എന്റെ വീട്ടിൽ കയറി വന്നു. വേണമായിരുന്നെങ്കിൽ ഈ മനുഷ്യന്റെ ശവം ഇവിടെ കൊണ്ടുവന്ന് കിടത്താമായിരുന്നു. പക്ഷേ എന്നിൽ അല്പം അനുകമ്പ അവശേഷിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവ് രക്ഷപ്പെട്ടു. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കാൻ നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞേക്കും. ഇല്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്കായിരിക്കും. ബി കെയർഫുൾ. ചേട്ടാ, ഞാനിവിടെ എങ്ങനെ എത്തി? ആന്റണി. ആന്റണി? എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പോലീസുകാർ ആരെയാണ് വിശ്വസിക്കാറുള്ളത്? അവർക്ക് ആരെ കണ്ടാലും സംശയമാണ്, പ്രത്യേകിച്ചും ചേട്ടന്. ആന്റണിയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ചേട്ടൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളവനല്ല ആന്റണി. കണ്ടിട്ട് ആള് വളരെ നല്ലവനാണെന്ന് തോന്നുന്നു. സാരമില്ല, നീ ഇങ്ങടുത്ത് വരൂ. സഹീനെ, നീ അകത്തേക്ക് പോ. സഹീനയെ പരിചയപ്പെടാനുള്ള ഭാവമായിരിക്കും. ജോർജിന്റെ മകളല്ലേ, ഞാൻ പരിചയപ്പെടുന്നതിൽ തെറ്റില്ലല്ലോ. ഇല്ല, എന്നാലും ഇത്ര പെട്ടെന്നത് വേണ്ട. സഹീനയെ പരിചയപ്പെടാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം. ആ മിസ്റ്റർ ജോർജ്, നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കപ്പൽ ഒരാഴ്ചയ്ക്കകം തുറമുഖത്തെത്തും. ഓഹോ, എന്നാൽ ഇന്ന് തന്നെ ഞാൻ കസ്റ്റംസ് ഓഫീസർ ജബൽ സിംഗിനെ കണ്ട് വിവരം ധരിപ്പിക്കാം. ഇത്തവണ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം നഗരത്തിൽ എവിടെയും പതിവില്ലാത്ത വിധം വേണ്ടത്ര സെക്യൂരിറ്റി ഉണ്ട്. അവരെ കബളിപ്പിച്ച് കടക്കാൻ നമ്മുടെ ആൾക്കാർ സമർത്ഥരല്ലേ? ആയിരിക്കാം, എന്നാലും നമ്മുടെ പ്ലാനുകൾ വളരെ സീക്രട്ട് ആയിരിക്കണം. 1 കോടി രൂപയുടെ സ്വർണ്ണക്കെട്ടുകളാണ് കപ്പലിൽ വരുന്നത്. നമ്മുടെ പ്ലാനുകൾ ഏതു വിധമെങ്കിലും പുറത്തിലേക്കായാൽ അകപ്പെടുന്നത് നമ്മളായിരിക്കും. അത് ഓർമ്മ വേണം. ഞാൻ ഇറങ്ങട്ടെ. ആ പിന്നെ, കപ്പലിൽ വരുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ഹോട്ടലിൽ എത്തിക്കാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം. ഓക്കെ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ വരുന്നവരൊക്കെ എന്റെ സുഹൃത്തുക്കളാണ്. പ്രത്യേകിച്ച് അബ്ദുള്ള. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കണം നീ അവരോട് പെരുമാറേണ്ടത്. അവർക്കെതിരായ ഒരു പ്രതികരണവും നിന്നിൽ നിന്നുണ്ടാകരുത്. മനസ്സിലായോ? എന്റെ മുമ്പിൽ അനുസരണയാണ് ആവശ്യം. Thank you.
You are Mr. Suleiman? Yes. I am Anthony. Yes. വീട്ടിലല്ല വരുന്നത്. കേസിന്റെ കാര്യത്തിന് എനിക്ക് മറ്റാളെ കണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന വഴിയാണ്. ആ രതീഷ് വന്നില്ലേ? ഇതുവരെ എത്തില്ല. ഇങ്ങനെയുണ്ട് ഒരു ജോലി? മോളെ നിനക്കറിയില്ല ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് ആളുടെ പ്രയാസം. ചേട്ടൻ പറയാറുണ്ട്. അത് അവർക്കേ അറിയാവൂ. വീട്ടിലിരിക്കുന്നവർക്ക് എന്തും പറയാം. ഈ നഗരത്തിൽ നടക്കുന്ന സംഭവങ്ങൾ നീ അറിയുന്നില്ലേ മോളെ? ബുദ്ധിയും ശക്തിയും ഈ കാര്യത്തിൽ അവർ ഉപയോഗിച്ചിട്ടും അത് തടയാൻ കഴിയുന്നില്ല. ഇന്ന് അവരെ തടയേണ്ട ചുമതല ഞാൻ രതീഷിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ചേട്ടൻ ഇനി ഉറങ്ങാൻ സമയമുണ്ടാവില്ല. എല്ലാവരും ഉറങ്ങുമ്പോഴും നിയമത്തിന്റെ കണ്ണുകൾ തുറന്നിരിക്കണം മോളെ. അതെ ചേട്ടൻ വന്നല്ലോ. ആ അമ്മാവൻ എപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ആ വിഗ്രഹമോഷണ കേസിലെ പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്തില്ലേ? സംശയം തോന്നി എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. ഇനിയും ചിലരെ കൂടി കിട്ടാനുണ്ട്. നാം നിയമം നടത്തുമ്പോൾ മറ്റൊരു നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കരുത്. എപ്പോഴും നമ്മൾ കരുതലോടെ ഇരിക്കണം. ശരി സർ. അതെല്ലാം ഡ്യൂട്ടി സമയത്ത് എന്റെ മകളുടെ ഭർത്താവ് നിലയിൽ അമ്മാവനും മരുവനും മാത്രം മതി സർ. ഈ രതീഷ് ചേട്ടൻ എങ്ങനെയാ? ചിലപ്പോ കൊച്ചു കുട്ടികളെ പോലെയാ, മറ്റു ചിലപ്പോ കാണുന്ന കടുവയെ പോലെ. അതങ്ങനെയാണ് മോളെ. എത്ര ചെറിയവന്റെ മുന്നിലും നാം ചിലപ്പോൾ പൂച്ചക്കുട്ടികളാകേണ്ടി വരും. ഏത് കടുവയുടെ മുമ്പിലും സിംഹത്തെ പോലെ പെരുമാറേണ്ടി വരും. അതാണ് ഈ കാക്കിടുപ്പിന്റെ രഹസ്യം. ഞാൻ കുടുങ്ങി. രണ്ടുപേരും ഒരേ വർഗമല്ലേ, പരസ്പരം ആരും വിട്ടുകൊടുക്കില്ലല്ലോ. അത് പിന്നെ അങ്ങനെയല്ലേ. രണ്ടുപേരും കൂടി സംസാരിക്കൂ, ഞാൻ കാപ്പി കൊണ്ടുവരാം. ഇരിക്കൂ. തൃശ്ശൂർ നടക്കുന്ന കോൺഫറൻസിൽ പങ്കെടുക്കാൻ അമ്മാവൻ പോകുന്നുണ്ടോ? പോകണമെന്നുണ്ട്. പക്ഷേ ഐ ജിയും ഡി ഐ ജിയും പോകുന്നുണ്ട്. ചുമതലപ്പെട്ടവർ എല്ലാവരും സ്ഥലം വിട്ടാൽ ഇവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ആര് സമാധാനം പറയും? അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ചില മന്ത്രിമാരെ ഞെട്ടുന്നത് പോലെ അച്ഛനും അങ്ങ് ഞെട്ടിക്കളയണം. അവർക്കതിന് കഴിയും മോളെ. പക്ഷേ അതുപോലെയല്ല ഞങ്ങളെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിതി. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. എല്ലായ്പ്പോഴും നിങ്ങൾക്ക് വിജയിക്കാനാവില്ല. ഒരു നിഴൽ പോലെ ഞാൻ നിങ്ങളുടെ പുറകിലുണ്ടാവും. നിയമത്തിന്റെ നോട്ടപ്പുള്ളിയാണ് നിങ്ങൾ. ആയിരിക്കാം. ആയിരിക്കാമെന്നല്ല, ആണ്.
നിയമത്തിന്റെ കണ്ണു വെട്ടിച്ച് നിങ്ങൾക്കൂടെ ഒന്നും ചെയ്യാനാവില്ല. എന്റെ ബുദ്ധിക്ക് ചെയ്യാൻ വയ്യാത്തതായി ഇവിടെ യാതൊന്നുമില്ല. ആ ബുദ്ധിക്ക് വിലങ്ങ് വയ്ക്കാൻ എനിക്ക് കഴിയും. ചലഞ്ച് ചലഞ്ച് വലിയൊരു കള്ളക്കടത്തുകാരിൽ നിന്നും ഒന്നും ചോർത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെന്നോ? തെളിവുകളില്ലെങ്കിൽ കൊലപാതകം ചെയ്താൽ പോലും വെറുതെ വിടാൻ കോടതിക്ക് കഴിയൂ. യുനോ യെസ് സർ. ഒരു ഇൻസ്പെക്ടറുടെ കൃത്യനിർവഹണത്തിൽ നിന്നും നിങ്ങൾ വളരെ പിറകിലാണ് സർ. ഒരാഴ്ച കൂടി എനിക്ക് തരണം. ഓക്കെ, പക്ഷെ നിങ്ങളൊന്ന് ഓർക്കണം, വ്യക്തിബന്ധങ്ങൾക്ക് മറുപടിക്കാൻ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന വേഷം ഉപയോഗിക്കരുത്. യെസ് സർ. ഞാൻ നിങ്ങൾക്ക് ഒരാഴ്ച കൂടി സമയം തന്നിരിക്കുന്നു, അതിനുള്ളിൽ കർശനമായും അവരെ അറസ്റ്റ് ചെയ്തിരിക്കണം. യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. ചോറ് വിളമ്പട്ടെ? ഇപ്പൊ വേണ്ട. ചേട്ടന്റെ വിഷമം ഞാനും കൂടെ അറിയട്ടെ? നളിനി, നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്തതാണ് എന്റെ വിഷമം. നിനക്കറിയാമോ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ എന്തുമാത്രം തോറ്റിക്കുന്ന? നിയമത്തിന്റെ വിഷം ഊരി മാറ്റാൻ പോലും തോന്നുന്നു. ചേട്ടാ. നളിനി, എന്റെ വിഷമം നിനക്കറിയില്ല. മേലുദ്യോഗസ്ഥന്മാരുടെ താക്കിയതിനു മുമ്പിൽ ഞാൻ ചൂളിപ്പോകുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ്. താമസിയാതെ എന്റെ കിണിയിൽ അവൻ വീഴും. പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒട്ടും. വന്ന കാര്യം നിങ്ങളുടെ ഈ പോക്ക് ആപത്താണ്. ഓഹോ, മുന്നറിയിപ്പ് നൽകാൻ വന്നതാണ്? അല്ല, ഒരു സഹോദരിയുടെ അഭ്യർത്ഥന അറിയിക്കാൻ. പരിഹസിക്കരുത്. വന്ന കാര്യം പറഞ്ഞില്ല. നിങ്ങൾ കാരണം എന്റെ ചേട്ടൻ അസ്വസ്ഥനാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഇൻസ്പെക്ടർ രതീഷിന് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. പക്ഷേ ഇനിയും എന്നെ തകർക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഒട്ടും ക്ഷമിക്കുകയില്ല. നിങ്ങൾക്ക് കുറച്ചുകൂടി മാന്യമായി ജീവിച്ചുകൂടെ? മാന്യതയുടെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. തർക്കിക്കാനല്ല ഞാൻ വന്നത്. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഭർത്താവിന്റെ മുമ്പിൽ കീഴടങ്ങണമെന്ന് ഉപദേശിക്കാനല്ലേ? തന്നിമിത്തം കിട്ടുന്ന ബഹുമതിയിൽ നിങ്ങൾക്ക് അഭിമാനിക്കാനല്ലേ? നിങ്ങളിൽ അല്പമെങ്കിലും മനുഷ്യത്വം കാണുമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത്. എന്നിലുള്ള മനുഷ്യത്വത്തെ നിങ്ങളും ചോദ്യം ചെയ്യാം. ഒരിക്കൽ നിങ്ങൾ എന്റെ ചേട്ടന്റെ ജീവൻ രക്ഷിച്ചു, ആ നന്ദി ഞാൻ മരിക്കുന്നത് വരെ ഉണ്ടാകും. പക്ഷേ എന്റെ ചേട്ടൻ ഒരു നിയമപാലകനാണ്. നിയമത്തെ സ്നേഹിക്കുന്ന എന്റെ ചേട്ടൻ നിങ്ങളെ പിടിക്കാനുള്ള കരുക്കളൊക്കെ നീക്കിക്കഴിഞ്ഞു. ദയവ് ചെയ്ത് ചേട്ടനും നിങ്ങളുമായുള്ള മത്സരം ഒന്ന് അവസാനിപ്പിക്കും. ഒരു സഹോദരിയുടെ അപേക്ഷയായി നിങ്ങളിത് സ്വീകരിക്കണം. നീ എന്തിനാ അവന്റെ വീട്ടിൽ പോയി? നീയും അവനുമായിട്ട് എന്താണ് ബന്ധം? ചേട്ടൻ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല. പിന്നെ എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കാൻ? എന്റെ ജീവൻ രക്ഷിക്കാൻ അവനാരാ, ദൈവമോ? ദൈവത്തിന് മാത്രമല്ല ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത്, മനുഷ്യന് സാധിക്കും. നളിനി, സ്വന്തം ഭർത്താവിന്റെ വില അറിയാത്ത നിന്നെ ഭാര്യ വെച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് സാധ്യമല്ല. ചേട്ടാ.
നിന്റെ പ്രവൃത്തി ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല. എതിൽ സഹനശക്തിയുള്ളവനായതുകൊണ്ട് ഇത്രമാത്രമേ സംഭവിച്ചുള്ളൂ. ഞാനായിരുന്നെങ്കിൽ തീർച്ചയായും ആന്റണി ആരാണെന്ന് വിചാരിച്ച നീ അവിടെ പോയത്? എന്റെ ഭർത്താവിനെ രക്ഷിച്ച ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവൻ ആരാണെന്ന് നിനക്കറിയാമോ? എനിക്കത് അന്വേഷിക്കേണ്ടതുണ്ടോ അച്ഛ? ഉണ്ട്. ശത്രുക്കളെ സഹാനുഭൂതിയുടെ വീക്ഷിക്കുവാൻ നിയമം ഞങ്ങൾ അനുവദിക്കുന്നില്ല. അന്ന് ചേട്ടനെ അയാൾ കൊന്നിരുന്നെങ്കിലോ? എന്റെ മരുമോന്റെ ജഡം പോലീസ് ബഹുമതിയോടെ സംസ്കരിച്ചിട്ട് പകരം മറ്റൊരു ധീരനായ ഇൻസ്പെക്ടറെ ഞാൻ ആ ഡ്യൂട്ടിക്ക് നിയമിക്കുമായിരുന്നു. അച്ഛാ മോളെ, നിന്റെ വികാരം അച്ഛന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ നിന്റെ ഭർത്താവിന്റെ മനസ്സ് നീയും മനസ്സിലാക്കണം. നിയമപാലനത്തിൽ തെറ്റുപറ്റിയാൽ പദവി വീഴുന്നത് വ്യക്തിയല്ല സമൂഹമാണ്. സമൂഹത്തെ ക്രൂശിക്കണോ ഒരു വ്യക്തിയുടെ നാശത്തിൽ മൂകനാകണോ? പറയൂ മോളെ, ഏതാണ് വേണ്ടത്? മിസ്റ്റർ രവീഷ്, ബന്ധങ്ങൾക്കിവിടെ പ്രസക്തിയില്ല. എന്റെ മകളുടെ ഭർത്താവ് നിലയിൽ നിങ്ങളോട് എനിക്ക് മാതാട്ടാൻ സാധ്യവുമല്ല. ആന്റണി നിങ്ങളെ അറസ്റ്റിന് വൈകുന്നുള്ള കാരണം ആന്റണിയോട് നിങ്ങൾക്ക് കടപ്പാടുണ്ടല്ലേ? വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്ന നിങ്ങൾ കൃത്യനിർവഹണത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെ ഏൽപ്പിച്ച ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയാണല്ലേ എനിക്ക് അഭയം തന്നത്. അതെ, പക്ഷേ എന്നെ നിങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ല. ഇനി ഞാൻ പറയുന്നതനുസരിച്ച് മാത്രമേ നിനക്കിവിടെ ജീവിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ അബ്ദുള്ളവനെ വെയിറ്റ് ചെയ്യുന്നു. ചെല്ലോ, ഞാൻ പോവില്ല. നീ പോവില്ലേ? ഇല്ല. ജോർജിന്റെ മകളല്ല? അതെ. നീ എങ്ങനെ ഇവിടെ എത്തി? ഞാൻ ആ വീട് വിട്ട് ഓടുകയായിരുന്നു. എന്തിന്? എനിക്ക് ആ വീട് മതിയായി. ഇനി ഒരു നിമിഷം പോലും എനിക്ക് അവിടെ നിൽക്കാനാവില്ല. കാരണം? ഇനി ഞാൻ അവിടെ നിന്നാൽ പലർക്കും കീഴടങ്ങേണ്ടി വരും. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കുട്ടി. ജോർജ് അവിടെ ഇല്ലേ? ആ മനുഷ്യനുള്ളതാണ് എനിക്ക് ഭയം. സ്നേഹം തരുന്നൊരു അച്ഛനെ എന്തിനു ഭയക്കണം? അച്ഛൻ മകളെ പലർക്കും കാഴ്ചവെക്കുന്ന അച്ഛൻ. സഗീനെ, എന്റെ സംരക്ഷണം ആ മനുഷ്യൻ എന്തിനേറ്റെടുത്തുവെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എത്രയോ തവണ കസ്റ്റംസ് ഓഫീസേഴ്സിന്റെ മുറിയിലേക്ക് എന്നെ ആ മനുഷ്യൻ തള്ളിവിട്ടിട്ടുണ്ടെന്ന് അറിയാമോ? ഇതുവരെ ഞാൻ പിടിച്ചു നിന്നു, പക്ഷേ ഇനി എനിക്കാവില്ല. എല്ലാം എനിക്ക് മനസ്സിലാകുന്നു. കള്ളക്കടത്തുകാരനായ ജോർജിന് കസ്റ്റംസ് ഓഫീസേഴ്സ് ചെയ്യുന്ന സഹായം എന്തിനു വേണ്ടിയാണ്? മണിക്കൂറുകളായി ഞാൻ ഈ നഗരത്തിലൂടെ ഓടുകയാണ്. കാലുകൾ തളർന്നപ്പോൾ ഞാനിവിടെ എത്തി. അങ്ങക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കച്ചേട്ടോ. എങ്ങനെ? ഒരു സംരക്ഷണം. ജീവിതത്തിൽ സ്നേഹം നിഷേധിക്കപ്പെട്ടവനാണ് ഞാൻ. ആരും ഇതുവരെ എന്നോട് സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടില്ല. ഈ നഗരത്തിൽ നിനക്ക് മറ്റാരുമില്ലേ? ഒരാളുണ്ടായിരുന്നു, എന്റെ ചേട്ടൻ. നിന്റെ ചേട്ടൻ ഇപ്പോൾ എവിടെയാണ്? ജയിലിൽ. ജയിലിലോ? അതെ. എന്താ കുറ്റം ചെയ്തത്? കൊലപാതകം. കൊലപാതകം? അതെ. ചേട്ടൻ ജോലി നോക്കിയിരുന്ന ഹോട്ടലിലെ ഡിസ്കോ ഡാൻസർ ആയിരുന്ന നീലിമയെ കൊന്ന കുറ്റത്തിന്
സജി, ഒരനിയത്തിയായി നിനക്ക് ഇവിടെ കഴിയാം. നിന്റെ ചേട്ടൻ ജയിലിൽ നിന്ന് വരുന്നവരെ അതുവരെ നിന്നെ ഞാൻ സംരക്ഷിക്കാം. ഈ കഴുകന്മാരുടെ ഇടയിൽ നിന്ന് നിങ്ങളോ? ഈ സമയത്ത് എനിക്ക് അത്യാവശ്യമായി ആന്റണിയുടെ സഹായം ആവശ്യമായിരിക്കുന്നു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആന്റണി എന്നോടൊത്ത് വരണം. ഇപ്പോഴും? അതെ, ഈ രാത്രിയിൽ തന്നെ. ശരി, പോകാം. വരൂ. നീ ഓടി രക്ഷപ്പെട്ട് കളയാമെന്ന് കരുതിയല്ലേ? ഈ ജോർജിനോടാണ് നിന്റെ ഒലപ്പമ്പ് കളി. എടീ, നീ ഏത് മാളത്തിൽ പേളിച്ചാലും നിന്ന് ഞാൻ ഒരു അടി മുമ്പോട്ട് വെക്കരുത്. വെച്ചാൽ നിങ്ങളുടെ അന്ത്യം ഇവിടെ വെച്ചായിരിക്കും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ ആന്റണി എന്ത് പറയുന്നു? ചെയ്യാം, ഇതെന്റെ അവസാനത്തെ സംരംഭമായിരിക്കും. എന്നുവെച്ചാൽ? ഈ നഗരത്തെ ഇനിയും കബളിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. പിന്നെ നീ എന്ത് ചെയ്യാൻ പോകുന്നു? പോലീസിന് കീഴടങ്ങാൻ. നിനക്കതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പോഴെനിക്ക് ആവശ്യം ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ആ വൈരക്കല്ലുകളാണ്. അതിവിടെ എത്തിക്കാൻ എനിക്ക് വെറും 2 മണിക്കൂർ മാത്രം മതി. പക്ഷേ ഒരു കാര്യം നിങ്ങൾ അഗ്രീ ചെയ്യണം. എന്താണ്? മനസ്സിലായില്ലേ? 50-50. ആരും എന്നോട് പങ്കു ചോദിച്ചിട്ടില്ല. ഇവനതിന് ധൈര്യം വന്നു. വിഷമില്ലാത്ത പാമ്പാണെന്ന് കരുതിയ ഇവൻ ഒരു രാജവെമ്പാല. സമ്മതിച്ചാൽ മാത്രം വൈരങ്ങൾ ഇവിടെ എത്തും. ഓക്കെ. രാത്രി കൃത്യം 12 മണിക്ക് ചാക്ക ബുജിന് കീഴെ 2 പേരെത്തും. ഒരാളുടെ കയ്യിൽ വൈരമുണ്ടായിരിക്കും, മറ്റൊരാളുടെ കയ്യിൽ കറൻസി. പക്ഷെ കറൻസികൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി പ്രയോഗിക്കേണ്ടത്. ഓക്കെ. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ചാക്ക ബ്രിഡ്ജിന് സമീപം ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വൈരങ്ങൾ ആന്റണി തട്ടിയെടുക്കും. ഇപ്പോൾ തന്നെ പോലീസിന് ഇൻഫോം ചെയ്യണം. ബോസ്, പറഞ്ഞ മനസ്സിലായില്ലേ? യെസ് ബോസ്. പോയിക്കോളൂ. ആന്റണി, ഞാൻ അബ്ദുള്ളയാണ്. ലക്ഷവും കോടിയും എന്റെ കാൽക്കീഴിലെ വെറും മണ്ണാണ്. അത്
പോലീസിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കും. അത് നമുക്ക് ആപത്തല്ലേ? ഇല്ല, അവൻ എന്തെങ്കിലും ശബ്ദിക്കുന്നതിന് മുൻപേ അവനെ നിശബ്ദനാക്കാൻ എനിക്ക് കഴിയും. ഈ അബ്ദുള്ളയെ അവൻ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ. എന്തായാലും നമ്മൾ സൂക്ഷിക്കണം. ബോസ്, ആന്റണി രക്ഷപ്പെട്ടു. ഗുഡ്. അപ്പോൾ ആന്റണി ഇവിടെ എത്തും. ആ വൈരങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം അവനെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നിനക്ക് ആഹാരം കഴിച്ച് ഉറങ്ങാമായിരുന്നില്ലേ? വരൂ. തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ? നീ എനിക്ക് കീഴ്പ്പെടുകയുമില്ല. മിസ്റ്റർ അബ്ദുള്ള, നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാതെ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നു. സഗീനയെ രക്ഷിക്കാൻ എന്നും ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. നീ ഉണ്ടായാലെന്ത്, ഇല്ലെങ്കിലും സമയമാകുമ്പോൾ ഈ അബ്ദുള്ള ആരാണെന്ന് നിനക്ക് മനസ്സിലാകും. നിനക്ക് എന്തിനാ കരയുന്നത്? നിന്റെ ചേട്ടനെ ഓർത്തിട്ടാണോ? പിന്നെ എനിക്ക് ഈ ചേട്ടന്റെ വിഷമം ഓർത്തിട്ടോ? സാരമില്ല സഗീനെ, എന്റെ ഈ വിഷമം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാനിത് അനുഭവിക്കുന്നു. അബ്ദുള്ളയും ജോർജും ഒരുക്കുന്ന മരണക്കെണി ഒരു വശത്ത്,
പോലീസ് ഒരുക്കുന്ന നിയമത്തിന്റെ വിലങ്ങ് മറുവശത്ത്. പക്ഷേ ഞാൻ തോൽക്കുന്നതിന് മുൻപ് നിന്റെ ചേട്ടനെ ഞാൻ മോചിപ്പിക്കും. സഖിലെ, കേസിന്റെ വിധി പറയാൻ ഇനിയും 2 ദിവസമുണ്ട്. സഖി, നിന്റെ ചേട്ടൻ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല. നീ സമാധാനപ്പെടും. എന്തിനാ എന്നെ അന്വേഷിച്ചത് പറയാം. ഇതുവരെ നേടാൻ കഴിയാത്തത് നാളെ നമ്മൾ നേടാൻ പോവുകയാണ്. അതും ആന്റണിയെ കൊണ്ട്. എന്നെ കൊണ്ടോ? അതെ, നാളെ 20 ലക്ഷം രൂപ വിലപിടിപ്പുള്ള വൈരങ്ങൾ ഹംസയ്ക്ക് വരുന്നുണ്ട്. അത് എങ്ങനെയെങ്കിലും നമുക്ക് കൈക്കലാക്കണം. സാധ്യമല്ല. എന്തുകൊണ്ട്? നാളെ എനിക്ക് അതിപ്രധാനമായ മറ്റൊരു കാര്യമുണ്ട്. ഇതിൽ കൂടുതൽ മറ്റെന്ത് കാര്യം? പലതും കാണും. മനുഷ്യരെ എല്ലാം മറ്റുള്ളവർ അറിയണമെന്നില്ല, പറയണമെന്നുമില്ല. ഞാനറിയാത്ത ഒരു കാര്യങ്ങളും ഞാനുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ഉണ്ടാകാൻ പാടില്ല. അത് മറ്റുള്ളവർ കൂടി അംഗീകരിക്കണ്ടേ? അംഗീകരിക്കണം, അല്ലെങ്കിൽ അംഗീകരിപ്പിക്കും. നിങ്ങളെ കൊണ്ടതിന് സാധ്യമല്ല. എനിക്ക് സാധിക്കും. നിന്റെ കടിഞ്ഞാൻ എന്റെ കയ്യിലാണ്. അത് തകർക്കാനും എനിക്ക് കഴിയും. നീ ആരോടാണ് എതിർത്ത് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. അബ്ദുള്ളയോട്. ആന്റണി! അതെ, ആന്റണി തന്നെ. ആര് പറഞ്ഞാലും നാളെ കൊള്ള നടത്താൻ എനിക്ക് സാധ്യമല്ല. എന്റെ അമ്മ മരിച്ച ദിവസമാണ്. ആ സെമിത്തേരിയിൽ പോയി അമ്മയുടെ കുഴിമാടത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. നിങ്ങൾക്ക് പണമല്ലേ ആവശ്യം? ഞാൻ തിരികെ വരുമ്പോൾ നിങ്ങൾക്കാവശ്യമുള്ള പണം എന്റെ സ്വന്തം കീശയിൽ നിന്ന് ഞാൻ തരും. അമ്മേ, ഇത്രയും നാൾ ഞാൻ മറ്റുള്ളവരുടെ മുതലുകൾ അപഹരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ മോഷ്ടിക്കാൻ തീരുമാനിച്ചു. അമ്മ എന്നോട് ക്ഷമിക്കുക. നമ്മുടെ മോളെ കാണാനില്ല. നീ എല്ലാവരും തിരക്കിയോ? എല്ലാവരും തിരക്കി. ഇപ്പോഴിങ്ങോട്ട് വരരുതായിരുന്നു അല്ലേ? അതെ, വരരുതായിരുന്നു. നിർത്തു! ഓരോ ജീവിതങ്ങൾ ചവിട്ടി ചിരിക്കുമ്പോഴും നിങ്ങൾ ഈ ചിരിച്ചിരിക്കുന്നത് നിസ്സഹായനായി നോക്കി നിന്നവനാണ്. ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങളുടെ ക്രൂരതകളുടെ വേദന തിന്നാണ് ഞാൻ വളർന്നത്. ഒരിക്കൽ സ്നേഹത്തിന് വേണ്ടി എന്റെ അമ്മ കേണു കരഞ്ഞപ്പോൾ നിങ്ങൾ ഇല്ല, ഇനി ഇത് തുടരാൻ ഞാൻ അനുവദിക്കില്ല. ചെറുതാ നിർത്തും. നിർത്തം തന്നെയാണ് ഞാൻ വന്നത്. നിനക്കെന്നെ
ഇനിയും ശരിക്കും മനസ്സിലായിട്ടില്ല. മറ്റാരെക്കാൾ കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളവനാണ് ഞാൻ. ഇന്നല്ല, ഈ വീടിന്റെ ചുവരുകൾക്കുള്ളിൽ ചാരിത്രം നഷ്ടപ്പെട്ട പെൺകുട്ടികൾ നെഞ്ചുപൊട്ടി കരഞ്ഞപ്പോൾ എന്റെ എല്ലാമെല്ലാമായിരുന്ന മാലയെ നിങ്ങളുടെ മുറിക്കുള്ളിൽ കണ്ടപ്പോൾ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന എന്റെ അമ്മ നിങ്ങളുടെ തൊഴിയേറ്റ് പടഞ്ഞു മരിച്ചപ്പോൾ ഇല്ല, ഇനി ഇവിടെ ഉള്ളവർക്ക് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, മരണം. അതെ, നിങ്ങളുടെ മകൻ ആന്റണി. ക്ഷമിക്കണം കൊച്ചുമുതലാളി, കൊച്ചുമുതലാളിയുടെ കൈകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല. അതിനർഹൻ ഞാനാണ്. വയറ്റിപ്പിഴപ്പിന് വേണ്ടി നിരപരാധികളായ പെൺകുട്ടികളെ നശിപ്പിച്ച് വലിച്ചെറിയാൻ കൂട്ടുനിന്നിട്ടുള്ളവനാണ് ഞാൻ. അതിനുശേഷം മറ്റാരും അറിയാതെ പുറത്തിരുന്ന് പൊട്ടിക്കരഞ്ഞിട്ടുള്ളവനാണ് ഞാൻ. Thank you.
ഇൻസ്പെക്ടർ, നിഴൽ പോലെ എന്നെ പിന്തുടരുന്ന നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട്. കീഴടങ്ങാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷേ ഇപ്പോഴെനിക്ക് പോയേ തീരൂ. നിങ്ങൾ എന്നെ തടയരുത്. ഇല്ല, ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാൻ ഞാൻ അനുവദിക്കില്ല. ആര് തടഞ്ഞാലും എനിക്ക് പോയേ തീരൂ. എനിക്ക് അവസാനമായി ചെയ്തു തീർക്കേണ്ട ഒരു കടമയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് കീഴടങ്ങാം. സാധ്യമല്ല. നടക്ക്. IPC 302-324 സെക്ഷൻ പ്രകാരം പ്രതി കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിരിക്കുന്നതിനാൽ പ്രകാശ് നിരപരാധിയാണ്. നീലിമയെ കൊന്നത് അയാളല്ല. പിന്നെ അത് ഞാൻ പറയാം. ബസ്സുകാർ നിൽക്കുന്നവനെ കണ്ടോ? നമ്മുടെ കുറുപ്പിന്റെ സൈസ് തന്നെ. ശരിയാ, കാറ് പുറകോട്ടെടുക്ക. എങ്ങോട്ടാ? അടുത്ത ടൗൺ വരെ ഒന്ന് പോണം. കയറിക്കോ. വേണ്ട, ഞാൻ മദ്യപിക്കില്ല. സാരമില്ല, കുറച്ച് കഴിക്കണം. കുടിക്കണ. ഇല്ല, നിങ്ങൾ ഞങ്ങളെന്നെ കുടിപ്പിക്കും. വണ്ടി അത് നിൽക്കാനുള്ള താനെ നിന്നോളും. Thank you.
അവരെന്നെ കൊല്ലാൻ ശ്രമിച്ചു. അവരൊക്കെ ആരാ? എനിക്കറിഞ്ഞുകൂടാ. ഇതൊരു വല്ലാത്ത സ്ഥലമാണ്. വരൂ. ഇതാണ് എന്റെ വീട്. വരൂ. നമസ്കാരം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ചേച്ചി, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ. ഞാനിപ്പോ വരാം. ഒറ്റയ്ക്ക് നിന്ന് എതിർത്ത ആന്റണി ഒരു മിടുക്കൻ തന്നെ. ഇവിടെ ആരൊക്കെയുണ്ട്? ഞാനും ചേച്ചി മാത്രം. അട്ടെ, ബന്ധുക്കളായിട്ട് ആണുങ്ങളാരുമില്ലേ? ഇല്ല. അച്ഛൻ മരിച്ചത് പിന്നെ ചേച്ചിയുടെയും ചേട്ടന്റെയും കൂടെയാണ് ഞാൻ കഴിഞ്ഞത്. ചേച്ചിയുടെ ഭർത്താവ് എവിടെയാണ്? ചേട്ടൻ ഒരു അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി. ഇതാ കുടിക്കുക. എവിടെ പോന്നു? അറിയില്ല. എന്തായാലും ഈ രാത്രി പോയി ഞാൻ സമ്മതിക്കില്ല. വരൂ. ആന്റണി, മിസ്റ്റർ ആന്റണി, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇതാ ചായ. നന്നായിട്ടുറങ്ങി. പോകേണ്ട സ്ഥലം അറിഞ്ഞൂടെങ്കിൽ പോകാതിരിക്കുന്നല്ലേ നല്ലത്. പിന്നെ ഞാൻ ഇവിടെ താമസിക്കുന്നത് ശരിയാണോ? ഇഷ്ടമാണെങ്കിൽ ഇവിടെ താമസിക്കാം. എത്ര കാലം? മരണം വരെ. നീലിമ പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാമോ? തീർച്ചയായും. നീലിമേ. നീലിമേ. എന്താ ചേച്ചി? കുളിക്കാനുള്ള വെള്ളം ചൂടായി. ആ, ഞാനിതാ വരുന്നു. എന്താ ആലോചിച്ചിരിക്കുന്നത്? എന്നെ കുറിച്ച് തന്നെ. ആലോചിക്കാനുള്ളതല്ല ഈ ജീവിതം. പിന്നെ അനുഭവിച്ച് ആസ്വദിക്കാനുള്ളത്. അയ്യോ, ചേച്ചിയുണ്ട്. വരൂ.
നീലിമേ എന്താ ലഹരി എനിക്ക് വേണ്ട ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല എന്റെ ആന്റണിക്ക് വേണ്ടി ഞാൻ ഒഴിച്ചത് കുടിക്കില്ലേ എനിക്കും പറയാനുള്ളത് ആ ഹോട്ടലിൽ അരിഞ്ഞാട്ടത്തിന് പോയിരുന്നു പല ആവർത്തിനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നിട്ട് നീ അതനുസരിച്ചോ നിങ്ങളുടെ അനുസരണയിൽ നിൽക്കാൻ ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല അവിവേകമൊന്നും കാണിക്കരുത് തന്നെ അനുസരിക്കാൻ താൻ എന്റെ ആരാ എന്നെ നീട്ടി തലരുത് അവള് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ പറയും ഇനിയും പറയും എന്റെ നാവിന് ശക്തിയുള്ളവരെ ഞാൻ പറയും നിന്റെ മാവ് ഞാൻ പിഴുതെടുക്കും എന്റെ ചോറ് തിന്നുകൊണ്ട് താൻ എന്നെ അനുസരിപ്പിക്കുകയാണോ നിന്റെ ചോറ് എടി ഈ കാണുന്നത് അത്രയും എന്റെ പണം കൊണ്ട് വാങ്ങിച്ചതാണ് നീ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം പോലും ഇതെന്റെ വീടാണ് ഇവിടെ കാണുന്നതെല്ലാം എന്റെ സ്വന്തമാണ് ഞാൻ തിരിച്ചു വരുമ്പോ നിങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കരുത് അങ്ങനെ എങ്ങോട്ട് പോകുന്നു പോകേണ്ടിടത്തേക്ക് ചേട്ടത്തിയും അനിയത്തിയും ചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നല്ലേ അങ്ങനെ എല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ആന്റണിയുടെ കഴിഞ്ഞതെന്ന് ഞാൻ കരുതി ഇനിയും എന്നെ മഠേനാക്കാമെന്ന് വിചാരിക്കണ്ട ഞാൻ ആന്റണി ആണെങ്കിൽ ഇത് ഞാൻ പകരം ചോദിക്കും Thank you.
Oh, sorry.